മറ്റ് ചില വാർത്തകളിലേക്ക്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കോവിഡ് രോഗി ചികിത്സ കിട്ടാത്ത മരിച്ചുവെന്ന ആരോപണം. ചെങ്ങന്നൂർ പെണ്ണൂക്കര സ്വദേശി ഭാനു സുധൻ പിള്ളയാണ് മരിച്ചത്. രണ്ട് തവണ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തിച്ചിട്ടും തിരിച്ചയച്ചു. ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ആയില്ലെന്ന് പറഞ്ഞാണ് ചികിത്സ വൈകിച്ചത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചിരുന്നതായി DMO ഡോക്ടർ അനിതാകുമാരി പ്രതികരിച്ചു. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും DMO പറഞ്ഞു. ശരണ്യ സ്നേഹജ വിവരങ്ങൾ നൽകും. ശരണ്യ, എന്താണ് സംഭവിച്ചത്? സഞ്ജിത്ത്, ആലപ്പുഴ ചെങ്ങന്നൂരിലാണ് ഇന്നലെ കോവിഡ് രോഗി മരണത്തിന് ഇരയായത്. ചെങ്ങന്നൂരിൽ ആദ്യ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാവിലെ 7 മണിയോടുകൂടി ഭാനുസുധൻ പിള്ളയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകണമെങ്കിൽ 23,000 രൂപ ദിവസം ചികിത്സയ്ക്കായി ആവശ്യം വരുമെന്ന് സ്വകാര്യ ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചു. തുടർന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനെ ആശ്രയിക്കുകയായിരുന്നു. വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ, അതായത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകാനായി സ്വകാര്യ ആശുപത്രി അധികൃതരും ഇവരെ നിർബന്ധിച്ചു. തുടർന്ന് രോഗിയെ വീട്ടിലേക്ക്, അതായത് ശ്വാസമുട്ടിലുണ്ടായിരുന്ന ഭാനുസുധൻ പിള്ളയെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഇവരുടെ പഞ്ചായത്ത് മെമ്പർ, ആല പഞ്ചായത്ത് മെമ്പർ അംഗം കൂടിയായ ബന്ധു നിരന്തരമായി ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടിട്ടും ആശുപത്രി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റുന്നതിനുള്ള റെഫറൻസ് ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോവിഡ് ജാഗ്രതാ പോർട്ടൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് ആശുപത്രി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ പ്രവേശിപ്പിക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനമാണ് അവർ അറിയിച്ചത്. അതിനുശേഷം ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കാനായി ഡോക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ആംബുലൻസ് വിട്ടു നൽകാത്തതിനെ തുടർന്ന് ഇവർ തന്നെ, കുടുംബം തന്നെ ആംബുലൻസ് പിടിച്ച് അവിടെ എത്തുകയായിരുന്നു. അപ്പോൾ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ രോഗി മാത്രമാണ് ആംബുലൻസിൽ എത്തിയത്. തുടർന്ന് മകൻ അടക്കമുള്ള ആളുകൾക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. തുടർന്ന് രോഗിയെ ഒറ്റയ്ക്കാണ് ആശുപത്രിയിലേക്ക്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ആശുപത്രി നിർദ്ദേശത്തിന്റെ മറികടന്നുകൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവിടെ ബെഡ് ഇല്ല, മാത്രമല്ല ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് റെഫർ ചെയ്യാനും കഴിയില്ല എന്നുള്ള രീതിയിൽ മറുപടി നൽകിയെന്നാണ് പറഞ്ഞത്. തുടർന്ന് ഈ രോഗിയെ വീണ്ടും വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം കുടുംബം വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ രണ്ടാമതും എത്തിക്കാനായി, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് എത്തിക്കാനായി നിർദ്ദേശിച്ചു. പിന്നീട് രണ്ടു തവണ ഈ രോഗിയെ മടക്കി അയച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം. മെഡിക്കൽ കോളേജിലേക്ക്, ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനുള്ള ഒരു റെഫറൻസ് പോലും അവർ നൽകിയില്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം. ചെങ്ങന്നൂർ സ്വദേശിയാണ് ഇത്തരത്തിൽ മരിച്ചത്.